എൻ്റെ പേര് സുമില ജയരാജ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് നടത്തുന്നത്. ഇത് ഒരു 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പം നമ്മൾ നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്ന് നാളികേരപ്പാലും നാളികേരപ്പാലിൽ നിന്ന് വേർതിരിച്ച് യാതൊന്നും ചേർക്കാതെ എടുക്കുന്ന എക്സ്ട്രാ വെർജിൻ കോഗ്നിറ്റ് ഓയിൽ, കോൾഡ് പ്രസ്ഡ്, അതുപോലെ ഡെസിക്കേറ്റഡ് കോഗ്നിറ്റ് പൗഡർ, അങ്ങനെ നമ്മളൊരു 8 പ്രോഡക്റ്റ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി R&D ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്രീൻ നട്ട്സ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് 2012-ലാണ്. ഞാൻ ആക്ച്വലി പഠിച്ചതും ഒന്നും ഈ ഫീൽഡൊന്നുമല്ല, BSc സുവോളജി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ചെയ്തത്. അപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ട് തുടങ്ങി ഒരു വെർജിൻ ഓയിൽ യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് എന്താണ് വെർജിൻ ഓയിൽ എന്ന് പോലും എനിക്കറിയുമായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വരുന്ന കോൾസിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അതായത് വിദേശത്തു നിന്നൊക്കെ വരുന്ന കോളുകളിൽ അവരിതിനെ പറ്റി ചോദിക്കുമ്പോഴും അവരോട് സംസാരിച്ചിട്ടും ഒക്കെയാണ് എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓർഡർ, അതായത് ഒരു എക്സ്പോർട്ട് ഓർഡർ ലണ്ടനിലേക്കുള്ളത് തനിയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതോടുകൂടി എനിക്ക് വല്ലാത്തൊരു പാഷനായി. ആക്ച്വലി ഞാനൊരു 8 മാസം മാത്രം ജോലി ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് ജോയിൻ ചെയ്ത്. ഹസ്ബൻഡ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ വെക്കേഷൻ ടൈം വരെ ഒരു ടൈം പാസ്. പക്ഷേ അവിടെ ചെന്ന് അവിടെ ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടുത്തെ ഡയറക്ടറായി. പിന്നീട് അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് 2012-ൽ സ്റ്റാർട്ട് ചെയ്തു. 2021-ലാണ് ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ സ്വന്തമായിട്ട് സ്ഥലമെടുത്തിട്ട് ഗ്രീനോറ ഇൻ്റർനാഷണൽ എന്ന പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം വീട്ടിലെല്ലാവർക്കും തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പലപ്പോഴും പായസം ഉണ്ടാക്കണം എന്ന് തോന്നിയാലും തേങ്ങ പൊതിക്കണം, ചിരവണം, പിഴിയണം ഇതൊക്കെ ആലോചിച്ചിട്ട് പലരും പായസം എന്നുള്ള പ്ലാൻ തന്നെ ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് കോക്കനട്ട് മിൽക്കിലേക്ക് പോയാൽ എന്താണെന്ന്. വളരെ ഈസി ആയിരിക്കും പിന്നെ കുക്കിംഗ്. ഒരുപാട് പായസം ഉണ്ടാക്കാനൊക്കെ നമുക്കിത് കട്ടിപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് വെന്തതിന് ശേഷം ഇത് ഒഴിക്കേ വേണ്ടുള്ളൂ. ഞാനും കൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോക്കനട്ട് മിൽക്കിലേക്ക് തിരിഞ്ഞത്. ഹാർട്ടിനോട് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. നാളികേരം നമ്മൾ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോക്കനട്ട് നാളികേരം തന്നെയാണ്. അത് ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ഫാമേഴ്സിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അതായത് വീട്ടിലുണ്ടാവുന്ന നാളികേരങ്ങൾ അവരിവിടെ കൊണ്ടുവന്ന് തരും, പിന്നെ പറ്റാത്തത് നമ്മൾ പോയി എടുക്കുകയും ചെയ്യും. എനിക്ക് ഞാൻ അറിഞ്ഞെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് നാളികേരമാണ് നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിലുള്ളത്. നാളികേരം 11 മാസത്തിൽ കൂടുതൽ മൂപ്പുള്ള നാളികേരം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ്. ഇന്ത്യ മാർട്ടും ആമസോണിലും നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് കൂടുതൽ കിട്ടുന്നത് ആമസോൺ ത്രൂ ആണ്. ഇന്ത്യയിൽ മൊത്തം നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും ഓർഡർ ഉള്ളതാണ്. US നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കേരളത്തിൽ തന്നെ ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനി നമ്മുടെ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻലി തേങ്ങാപ്പാൽ നമുക്ക് കൂടുതൽ കാറ്ററിംഗ് ആൾക്കാരാണ് എടുക്കുന്നത്. ഞാനിതിന് CFTRI മൈസൂരിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അവിടുത്തെ CFTRI ട്രെയിനിങ്ങിലാണ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കോഷർ സർട്ടിഫൈഡ് ആണ്. കോക്കനട്ട് മിൽക്കിനും വെർജിൻ കോക്കനട്ട് ഓയിലിനും കോക്കനട്ട് ക്യൂബ്സിനും നമുക്ക് കോഷർ സർട്ടിഫൈഡ് ആണ്. പിന്നെ ISO ഹസാബ് സർട്ടിഫൈഡ് ആണ്. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 പേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് കടകളിലൊക്കെ വെളിച്ചെണ്ണ കൊടുത്തിരുന്നു. അപ്പോൾ ഡ്രൈവർ വരാത്ത ദിവസമാകുമ്പോൾ ഓർഡർ ക്യാൻസൽ ആക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനത് വീടിൻ്റെ സൈഡിലാണ് ചെയ്തത്. ആദ്യം സൈഡിൽ ചെയ്തു, കുറച്ച് കഴിഞ്ഞ സ്ഥലം ഉണ്ടായപ്പോൾ ഒരു L-ഷേപ്പിലാക്കി, കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ബാക്കിൽ റൂമിനോട് ചേർന്ന് ഒരു ഇത് പണിതു. അങ്ങനെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വീട് നമ്മൾ പണിതത് താമസിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾ പറഞ്ഞത് കറക്റ്റാണ്. ആൾ നല്ല സപ്പോർട്ടീവാണ്. പക്ഷെ പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്രൈവസി പോകായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് ഇതിന് വേണ്ടി തുടങ്ങിയത്. കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് യൂണിറ്റ് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. ഒരു കസിൻ എനിക്ക് ഡൽഹിയിൽ നിന്ന് വലിയൊരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആയിരുന്നു ഈ വീടിൻ്റെ സൈഡിൽ എങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത്. ഇപ്പം എനിക്ക് അങ്ങനൊരു ഇതില്ല. ആര് വന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. തന്നെ നമുക്ക് നല്ല കുറേ സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു പ്രൗഡ് ഫീലിംഗ് തോന്നുന്നുണ്ട് അന്നത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഒരു 11 പേരാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. 2 പേര് ഔട്ട്സൈഡ് പുറത്തു നിന്നുള്ളവരാണ്. ബാക്കിയൊക്കെ നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കാണ്. കൂടുതൽ ലേഡീസ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും ഒരുപാട് സ്കീംസ് ഉണ്ട് എസ്പെഷ്യലി ഫോർ ലേഡീസ്. നമ്മളത് പലപ്പോഴും അറിയാറില്ല.
അത് അതറിയുമ്പോഴാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ലോൺ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ലോണാണ്. ലേഡീസിനും സ്പെഷ്യലായിട്ടുള്ള അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റിനും കൂടിയിട്ടുള്ള ഒരു ലോണാണ്. ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കണമാതിരി അവരാരും അത്ര നെഗറ്റീവ് അപ്രോച്ച് ഉള്ളവരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് എന്നായാലും കോക്കന ഡെവലപ്മെൻറ്റ് ബോഡി എന്നായതൊക്കെ അവർ നല്ല സപ്പോർട്ടാണ്. പക്ഷെ നമ്മൾ അവരുടെ വി ഹാവ് ടു സീക്ക് ദെയർ ഹെൽപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. അറൗണ്ട് 48% എൻ്റെ സൈഡിൽ നിന്ന്, ബാക്കിയുള്ളത് നമുക്ക് ലോണായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 crore പ്രോജക്റ്റ്. പിന്നെ ബാക്കി നമുക്ക് അതിന് ശേഷം നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. 1.75 അടുത്തായിട്ടുണ്ട്. ലേഡീസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മളെപ്പോഴും ഫിനാൻഷ്യലി സെക്യൂർ ആയിരിക്കണം. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയാൽ തന്നെ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേഷൻസൊക്കെ മാറും. ആക്ച്വലി നമുക്ക് പൈസ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ പൊതുവേ ലേഡീസിന് ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിയിട്ട് നമ്മൾക്കൊരു ലൈഫിനോട് തന്നെ നമുക്കൊരു സ്നേഹം തോന്നുന്നതാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം പഠിപ്പിക്കുന്നത്. ഒന്നുമില്ലാത്ത സമയത്ത് ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എനിക്ക് രണ്ടും രണ്ടാണ്. ആ ഒരു അത് അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ. പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്കൊരു പാഷനും കൂടി വേണം. ഇഷ്ടത്തോടെ ചെയ്യുന്നതൊന്നും വേറെയാണ്. അപ്പോൾ നമുക്ക് എന്ത് റിസ്ക് എടുക്കാനായാലും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒപ്പം നമ്മുടെ കുടുംബത്തെ കൂടി കൂട്ടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എനിക്ക് യാതൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ലൈഫിലെ ഒരു ട്വിസ്റ്റ് മാതിരി ഞാനും ഇതിൽ ആക്ച്വലി പെട്ടുപോയി എന്ന് പറയാം. പക്ഷേ ഇത് പിന്നെ ഞാനിത് ഇഷ്ടത്തോടെ ചെയ്യല, ഒരു പാഷനായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും.